മറ്റൊരു വാർത്ത, ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഇനി സ്മാർട്ടാകും. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയിരിക്കുന്നു. 2006 മുതലുള്ള നിയമ തടസ്സമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നീക്കിയിരിക്കുന്നത്. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഒരു ATM കാർഡ് കൊണ്ടു നടക്കുന്ന പോലെ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ഒക്കെ കൊണ്ടു നടക്കാനുള്ള വഴിയൊരുങ്ങുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും കേരളത്തിലെ അയൽ സംസ്ഥാനങ്ങളിലടക്കം ഈ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ തന്നെ ഈ സ്മാർട്ട് ആവുകയും അത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി തന്നെ 2006 മുതലുള്ള ഒരു കേസിന്റെ സ്റ്റേ ഈ ഘട്ടത്തിൽ നീക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ ഈ കാർഡുകൾ സ്മാർട്ടാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു. പക്ഷെ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഹൈക്കോടതി നിലവിലുണ്ടായിരുന്നു. അതായത് ഈ ഇതിന് കരാർ ഏറ്റെടുത്ത കമ്പനി, ഇതുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ പേര് റോസ്മോൾട്ട എന്നാണ്, ആ കമ്പനി യുടെ സ്റ്റേയിലായിരുന്നു ഇത്രയും കാലം ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പാതിവഴിയിൽ നിലച്ചു കിടന്നത്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് PVC PET G കാർഡിൽ ലൈസൻസ് നൽകാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡിന് ലൈസൻസ് നൽകാനുള്ള മുൻ തീരുമാനം മാറ്റി എന്നാണ് സർക്കാർ ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് സാധാരണ നേരത്തെ രജനി സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഒരു സാധാരണ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന ഒരു കടലാസ് കഷ്ണമല്ല, മറ്റൊരു സ്മാർട്ട് കാർഡായി തന്നെ ഇത്. ശരി, ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്.